ஞானத்தரையோளம் வெண்ணதராமடா ஆனந்த ஸ்ரீ கிருஷ்ணா வாமுருக்கு மேச்சுவான் பாடத்தயக்காம் ஞான் மைக்கண்ணா உன்னுண்ணி வாமுருக்கு லக்ஷ்மி வாங்கிச்சு இங்கினி மோதிரம் தங்கத்தால் சாத்திடாம் பங்கஜலோச்சனா போடிவாடா தலக்கத்தில் பூமால சூடாம் ஞான் நீலக்கார் வர்ணனே போடிவாடா அண்டச்சராச்சரம் கண்டு மயங்கினேன் கொண்டல் வண்ணா நீயும் ஓடிவாடா அண்டச்சராச்சரம் கண்டு மயங்கினேன் கொண்டல் வண்ணா நீயும் ஓடிவாடா കഥകളി വളരെ നന്നായി അവൻ പൊന്നു പോലെ വളർത്തുക രാജു വളരെ കൂടെ അയ്യോ കഷ്ടം അറിയാതെ വന്നതല്ലേ അയ്യോ എനിക്കൊന്നും പറ്റിയില്ല ഈ ആളാ അച്ഛ സൈക്കിൾ കയറ്റി കൊട ഓടിച്ചത് പോട്ടെ മേ Thank you.
പിടിയൊരു സമമങ്ങ ശാസിച്ചു കയ്യിൽ ചൂലമാലം കപാലം പരിചൊടു പരിശം ചൊട്ടയും പാശമീട്ടി മേധാളത്തിന്മലേറിയിട്ടതിരപുരീടാമാറുചെന്നെതിർക്കും നീ എന്നെ കാത്തുരക്ഷിച്ചരുളക പരമാനന്ദ മൂട്ടേ നമസ്തേ. ഈ സോപ്പിനുണ്ടാവില്ല ആറണം. ഈ ചീപ്പിനോ നാലണം. ഒരിടയ്ക്ക് വറുത്ത് കേട്ട് വന്നാട്ടെ. ആ സോപ്പും ചീപ്പിന്ന് താ. കുഞ്ചുവേ, എനിക്കിപ്പോ ഒരു എത്ര വയസ്സ് തോന്നുവടാ? ഒരു 50 60. ഏമാളി, പിന്നെ എന്തുവാ തോന്നിക്കണ? ഒരു 30-35. അതിന് കരിയത് പോരാ. ഇന്നാളി നമ്മുടെ പാർവതി പറഞ്ഞു മുതലാളിക്ക് ഒരു 32 വയസ്സ് കാണും. പറഞ്ഞോ പറഞ്ഞു. അവൾ പറഞ്ഞോളാ പറഞ്ഞു. അവൾ പറഞ്ഞോളാ പറഞ്ഞു. അവൾ പറയും. അവൾ പറഞ്ഞു നോക്കൂ. അവളൊരു കാര്യം പറഞ്ഞിരുന്നു. അവ 6 മാസമോ? അല്ലടാ, അതിൽ കൂടുതലായോ? അതല്ലടാ, 6 മാസത്തെ വാടക കുടിശ്ശികയുണ്ട്. അത് വാങ്ങണ്ടാന്ന് രാജുവിനോട് പറഞ്ഞേര്. ഇതാ വന്നിട്ടുണ്ട്. രാജു കുടിശ്ശക്കാരുടെ പേരിലെല്ലാം കേസ് കൊടുത്തേര്. രാമന്റെയും ജാനകിയുടെയും ദേവികയുടെയും പേരിൽ ഇന്ന് തന്നെ. ജാനകിയും ദേവിയും അവിടെ നിൽക്കട്ടെ. അവന്മാരുടെ പേരിലെല്ലാം കൊടുത്തേര്. ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വലിയ കെട്ടിടം പള്ളിക്കുടത്തിന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. പെൺപള്ളിക്കുടത്തിനല്ലയോ? കൊടുത്തേര്. അല്ല, ആൺപള്ളിക്കൂടാ. ആൺപള്ളിക്കുടത്തിനോ? വേണ്ട, അവന്മാർ പാമ്പറ. ഇപ്പൊ നാശം പോരാ. കുഞ്ചു, ഞാൻ പഠിച്ചിട്ടുണ്ടോ? അയ്യോ, അവിടുന്ന് സകലകാല വല്ല ബഹുലാവിയല്ലയോ? അല്ലടാ, ഞാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോന്ന്? ഇല്ലേ. എന്റെ അച്ഛൻ അപ്പുപ്പന്മാര് വല്ലവരും പഠിച്ചിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഒരു കേൾവിദോഷം നമ്മുടെ കുടുംബത്തിനില്ലേ? എന്നിട്ട് എന്നെ പോലെ പണക്കാരനോ വിവരമായി പ്രവർത്തിക്കുന്നവനോ വല്ലവരും ഈ നാട്ടിലുണ്ടോ? ഈശ്വര, ആരായി ഇരിക്കുന്ന ഇരുമ്പ് വെട്ടിക്ക് കയ്യും കാലും വെച്ചതല്ലയോ? കുഞ്ചു, നീയേ ഉള്ളടാ ഒരു ബുദ്ധിമാൻ. ഞാൻ വക്കീലിനെ കണ്ടിട്ട് വരാം. നിന്നെ ഇന്ന് മുതൽ കുഞ്ചു പണിക്കർ എന്നേ വിളിക്കുന്നുള്ളൂ. അപ്പോ ഞാൻ എന്തോ വിളിക്കണ, പോണാ മടയാ. ഓ, വിളിച്ചോളാ കുഞ്ചു പണിക്കര്. പോണാ മടയാ. എടാ കുഞ്ചു, എന്താ? എടാ ഇവൻ പിന്നെയും കയറി അങ്ങ് വെളുത്തല്ലോടാ. ഇവനെയും കയറിത്തരും. കുഞ്ചനെ കൊണ്ട് സാധിക്കുന്നതാണ്. എല്ലാം ഉണ്ട്, മുഴുവനും ഉണ്ട്. എങ്കിൽ സോമനെ കോളേജിൽ അയക്കണം. ഇവിടെ പണം ഇരിക്കുന്നു.
അയ്യോ കഷ്ടം. അവന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനല്ലേ ജാനു. കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ തന്നെ. എന്നാ ഞാൻ എത്ര നാളും കൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നു. ഒരു നല്ല മുണ്ടില്ല, ഒരു പണവിടെ പൊന്നില്ല, കിടക്കാനൊരു നല്ല പാപോലുമില്ല. എല്ലാരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. ഓ, അനിയനെ പഠിപ്പിക്കാൻ എന്തൊരു ദീനം. എന്നാ മുതലാളിയുടെ വീട്ടിലാണെങ്കിൽ കണക്കില്ലാതെ പണവും കിടക്കുന്നു. അതിന് ഞാനെന്ത് വേണം? നേരം ഇവിടുത്തെ വൈകുന്ന വരെ അവിടെ കിടന്ന് മടക്കിയല്ലേ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒന്നു നോക്കിയില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. പ്രാണം പോകും. ഇന്നലെ വല്ലതും തന്നോ? ഇല്ല. മിനിങ്ങാന്നോ? ഒന്നും തന്നില്ല. അതും പോട്ടെ, നേരം ഇത്രയായി. വല്ലതും തന്നു. എന്റെ വയറൊന്ന് നോക്കിക്ക്. തഴ പറക്കണം പോലും. തഴ വേണമെങ്കിൽ ചെന്ന് പറിക്കൊണ്ടു. ഞാൻ എവിടുന്ന് കൊണ്ട് തരണം? ആ ജാനി ചേച്ചിക്ക് വല്ല ഇങ്ങോട്ട് തന്നാലെന്താ? അങ്ങനെ സോമനെ ബി എ വരെ പഠിപ്പിച്ച് നിന്റെ അമ്മാവിന്റെ മകൾ സരളയെ വിവാഹം കഴിപ്പിക്കണം. അപ്പോ അവളുടെ ആ സ്വത്തും നമ്മുടെ കയ്യിൽ. ഓ ശരി. ഇന്നലത്തെ പോലെ ദരിദ്രവാസികൾ ഒരു ദിവസവും നാടകത്തെ വന്നിട്ടില്ല. എന്താ മക്കളെ? നോക്കമ്മേ, ഒരൊറ്റ തീർത്തിന്റെ മുറിയുണ്ടോ? അത് ഒരു പരമദരിദ്രവാസി കെട്ടുനാരി വരെ വലിച്ചിരിക്കുന്നു. ആ ചൊവ്വുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നമ്മേ ഈ കൂട്ടത്തില്, ഇത് കണ്ടോ? എന്തിനാടാ ഇങ്ങനെ പുക വലിച്ച് കേറ്റുന്നത്? ഇതെങ്കിലും ചെന്ന് വയറൊന്നറിയട്ടെ. തലക്കൊരു പ്ലാസ്റ്റിക്കും കിട്ടുമല്ലോ, അല്ലെങ്കിൽ വല്ലതും താ. മൂക്ക് മുട്ട തിന്നണമെങ്കിലേ ദേഹമാനങ്ങി വേല ചെയ്യണം. അമ്പേ, ഈ മുതിക്കുണ്ടായ പിന്നെ എനിക്ക് ഒരു ഗതിയും പിടിച്ചിട്ടില്ലേ. ആ കിട്ടിയമ്മേ, കിട്ടി. നൂറ്റമ്പത് രൂപ. അമ്മ വെള്ളം എടുത്തലിട്. എന്തിനാടാ അരി വെക്കാൻ? അരി എന്തിനാ? ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. ജാനി ചേച്ചിയുടെ വീട്ടില് ദൈവം പോലും അറിയാതെ ഒരു മാല അടിക്ക. നിലം തൊടാതെ ഇവിടെ വന്നു ചേരുക. അമ്മ വെള്ളം എടുത്തലിട്. അയ്യോ ദോഷമല്ലയോ? എന്താ ദോഷ? അലയും പണക്കാരനായത് എങ്ങനെയാ? ആ മുതലാളിയുടെ അടുത്ത് വരും. അവിടുന്ന് ഞാനും അമ്മ വെള്ളം എടുപ്പയിലിട്. നിന്റെ കണക്കാരെ കൊണ്ട് ഞാൻ തോറ്റു. അതാ ചവലക്കാരൻ പപ്പു വരുന്നു. അമ്മേ, ഞാനൊരു വിദ്യ എടുക്കും. അമ്മ മേടിക്കല്ലേ കുഞ്ഞെ? ആ കാശ് വേണോ? വഴിയൊണ്ടാവേ പപ്പു. അമ്മ വെള്ളം കുഞ്ഞെ, എനിക്ക് ചോറ് വേണ്ട, കാശ് തന്നാ മതി. ഒരുപാട് വരാനുണ്ട്. വേണ്ട. അയ്യോ എന്റെ കാശ്. പപ്പു, നീ എത്ര പ്രാവശ്യം എന്റെ മുഖം പിടിച്ചിട്ടുണ്ട്? പത്തും നാലും പതിനഞ്ചും വിളിച്ചോ? സമ്മതിച്ചു. അതിന് പകരം ഒരേ എരിപ്പിൽ 25 പ്രാവശ്യം നിന്റെ തല ഞാൻ മടിക്കുന്നുണ്ട്. ഒന്നട ഹപ്പി. അയ്യോ ഇത് എന്ത് കോഴിയാണല്ലോ കുഞ്ഞ്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. കോഴി നിന്റെ ആണെന്ന് സമ്മതിച്ചോ? കാശ് വേണ്ട, എന്റെ കോഴിയെ തന്നാ മതി. നിനക്ക് നിന്നെ
ലക്ഷ്മി. ലക്ഷ്മി, ഞാൻ കാളിയിൽ പോവുക. എന്ന് വരും? അവധി കിട്ടിയാൽ ഉടനെ വരും. ലക്ഷ്മി, ആരാണ് അവിടെ വന്നത്? അതെന്താണ്? സോമൻ കുഞ്ഞ്. നിനക്കൊന്നും അറിഞ്ഞുകൂടാ. അച്ഛ, പണക്കാരുമായുള്ള ബന്ധം. പാവങ്ങൾക്ക് കണ്ണുനീരാണ് മോളെ. വരണം വക്കീൽ സാർ. ഓ, നമസ്കാരം. രാജു ഭാഗ്യവാനാണ്. ഒക്കെ കുഴഞ്ഞു സാറേ. ആഗ്രഹം കൊണ്ട് സോമനെ കോളേജിലയച്ചു. ഓഹോ, ഇപ്പൊ കടം കയറി മുടിഞ്ഞു. ഈ കെട്ടിടം പണി തുടങ്ങിയാൽ സാധാരണ എങ്ങനെ? പെൻഷനിൽ വെപ്പം പരിപാടി. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല. മുതലാളിയുടെ വെട്ടിയിൽ പണം വരിക്കുമ്പോ നിങ്ങൾക്ക് എന്താ വിഷമം? നല്ല പുള്ളിയ, മനസ്സറിഞ്ഞ അര കാശ് തരികയില്ല. അറിയാതെടുക്കണം. കണക്ക് നിങ്ങളുടെ കയ്യിലില്ലയോ? ചുമ്മാ എഴുതി തട്ടണം. അതെങ്ങനെയാ? ആട്ടെ, നമുക്ക് ഒന്നിച്ചു നിൽക്കാമോ? നിന്നാൽ പൊട്ടാസും മലയോലി. എന്നാൽ ഇന്ന് മുതൽ. ആഹാ, സോമൻ വലുതായി പോയല്ലോ. ആനന്ദം ചാർത്തി എങ്ങോ നിന്നു നീ എൻ മുന്നിലെത്തി.
കാൺമൂന്നിന്നീലന്മാനസാദേവി കാമ്യമായോരൻ പാസുരഭാവി ഉൾത്താരിയിലെനിക്കാശമറ്റില്ല ഉത്തമേയിനി നീ തിരിയല്ല നീയില്ലെങ്കിലൻ ജീവിത നൗക നീളെ നീളത്തുഴയുവാനാക നീയാണൻ പ്രേമ സാമ്രാജ്യ ലക്ഷ്മി നീ എൻ ഭാഗ്യത്തിനുജ്വല രശ്മി നീയാണെന്നൂമൻ ജീവിതത്തോണി നീളേ നീളത്തുഴയണ്ടും റാണി എൻ മേഴികളിലാനന്ദ ലക്ഷ്മി എന്റെ അച്ഛ എല്ലാം ഞാൻ അറിഞ്ഞു കരയാതിരിക്കും എനിക്കിനി ഞാനുണ്ട് ലക്ഷ്മി നിന്നെ കവിഞ്ഞ് എനിക്ക് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഞാൻ എന്തിനത് ആവർത്തിക്കുന്നു ധൈര്യമായിരിക്കും നിരാശയെല്ലാം ദൂരെ കളഞ്ഞ് ഒന്ന് ചിരിക്കൂ ചിരിക്കൂ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ അടുത്ത ആഴ്ചയിലാണ് നമ്മുടെ കോളേജിലെ വാർഷികോത്സവം എനിക്ക് ഇപ്പൊ ഒന്ന് തോന്നുന്നു ലക്ഷ്മിയുടെ ഒരു ഡാൻസ് കൂടി ആയാലെന്താന്ന് അയ്യോ കോളേജിലോ ആ കോളേജിൽ അതിനെന്താ ഞാൻ കൂടെ ഇല്ലേ എനിക്ക് അല്പം ധൃതിയുണ്ട് നമുക്ക് നാളെ ആ മലഞ്ചെരിയിൽ വെച്ച് കാണാം ഞാൻ കാത്തിരിക്കും വരണേ ഞാൻ നേരത്തെ എത്തി ഞാൻ സംശയിച്ചു വരികയില്ല ഞാനും ശങ്കിച്ചു എന്താ മുഖത്തൊരു വല്ലാത്ത ക്ഷീണം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലേ അതാ ആ കിളികൾ എന്തൊക്കെയോ പുലമ്പുന്നു അവയെ പോലെ നമ്മളും എന്തൊക്കെയാണ് ഈ പറയുന്നത് നിഷ്കളങ്കവും നിരവധ്യ സുന്ദരവുമായ ഒരു ആത്മാർത്ഥ ഹൃദയത്തിന്റെ സത്യവാചകങ്ങൾ അങ്ങ് സ്വപ്നം കാണുകയാണ് അതെ മനോഹരമായ സ്വപ്നങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകും പക്ഷേ അതിന്റെ മധുരിമ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരാനന്ദമാണ് അക്കാര്യത്തിൽ ലക്ഷ്മി ഞാൻ ഭാഗ്യവാനാണ് അല്ല മുഖം വാടിയല്ലോ ആകുലമാക്കുവാനെന്തു ബന്ധം ഇങ്ങോട്ട് നോക്കൂ ആകുലമാക്കുവാനന്തു ബന്ധം ആരോമലെ നിൻമുഖാരവിന്ദം കാട്ടുപോവാണു ഞാൻ എന്നിലന്തേ കൗതുകം തോന്നുവാൻ നിൻ ഹൃദന്തേ എന്റെ ഹൃദയത്തോട് ചോദിക്കും അത് പറയും മധുരീത പ്രേമ മധു തുളുമ്പുമി സുരഭില മലരാലേ മഹിയിൽ മാമക മനുജ ജീവിതം മഹിതമായിടും ബാലേ പക്ഷേ മഞ്ഞു തുള്ളിയാകുമെന്നെ മാണിക്കല്ലായി മാറ്റിയേവം മാറ്റുകൂട്ടാൻ മണ്ണിൽ സാധ്യമാമോ സാധ്യമാക്കുവാൻ എന്റെ സർവവും സന്ധ്യജീക്കുമെന്നോമനേ അയ്യോ ലോകസന്നിധാനത്തിലും ഒരു സാഹസികനായി തീരുല എന്തും വിധിക്കട്ടെ ലോകം മമ പ്രേമ ബന്ധത്തിൽ ഞാനതിൽ ഭീരുവല്ല അത്രയ്ക്കുമേലെന്റെ ജീവതന്തുക്കളിൽ ഒട്ടിപ്പിടിച്ചു പോയോ മലേ നീ മൊട്ടിട്ടു നിൽക്കയാണായിരമായിരം
മുക്തസങ്കൽപ്പങ്ങൾ എന്നിലിപ്പോൾ സങ്കല്പങ്ങളെല്ലാം സാധിക്കുന്നതല്ല. സാധിക്കാത്തവ ഞാൻ സങ്കല്പിക്കാറില്ല. ഇതിലേതാ സാധിക്കാത്തത് പറയൂ. ഒരു ശുഭമുഹൂർത്തത്തിൽ നാം ദമ്പതിമാരാകും. അപ്പോൾ ആ ഡാൻസ് എന്നാണെന്നാ പറഞ്ഞത്? അങ്ങനെ കുറെ കഴിയുമ്പോൾ ഞാൻ ഒരച്ഛനാകും. ഒന്ന് മിണ്ടാതിരിക്കൂ. അല്ല, തെറ്റിപ്പോയി. നീ ഒരമ്മയാകും. ഞാൻ പോവാ. എന്താ ഇത്ര നാണം? അവനൊരു കുസൃതി കുടുക്കായിരിക്കും. ആരാ? അവൻ തന്നെ, കൊഴുത്തുരുണ്ട ഒരു കൊച്ചു മിടുക്കൻ, എന്റെ മകൻ. മതി, നിർത്തിയാട്ടെ. അവനെ നീ അടിക്കുമെന്ന് വരുത്. അവൻ കരഞ്ഞാൽ അവനെ ഇങ്ങനെ മടിയിൽ കിടത്തി രാരിരാരോ രാരിരാരോ പാട്ടുപാടി ഉറക്കും കേട്ടോ. അയ്യോ, കാലിലൊരു എറുമ്പ് കടിക്കുന്നു. എന്റെ കുഞ്ഞെന്ന് എണീറ്റേ. കുഞ്ഞെ ഉറങ്ങിപ്പോയി. അതാ ആരോ വരുന്നു. വനജ ബാബ തിരുനു തകി ബാലാജുന് ഭോജന നേ മന സുഗരുക ദേവസി ആ നിന്നെ മനോ കരണേ. ൗന്ദര്യഹാരമേ ദുർഗീയ സൗന്ദര്യഹാരമേ
ചാരിത്രം തീനെ പോ
വളല്ലോ ഞാനൂ പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ ദുഃഖം വെടിഞ്ഞോ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം ലക്ഷ്മി ലക്ഷ്മി ഞാൻ ജയിച്ചു വനഗായികേ വാനിൽ സുരതാരമേ ഞാൻ ഇണയാകുമോ നിന്നോടിണയാകുമോ വരൂ നായികേ വാനിൽ വരൂ നായികേ Thank you.
എന്തൊരു ഭംഗി. നമുക്കിപ്പോൾ എല്ലാം കാണാം, എല്ലാവർക്കും നമ്മയും കാണാം. നാം അത്ര ഉയരത്തിലാണ്, ആ സ്നേഹത്തിന്റെ കൊടുമുടിയിലാണ്. അയ്യോ, ആരെങ്കിലും കണ്ടാൽ അരുത്. ഈ പ്രപഞ്ചം മുഴുവനും നമ്മെ കാണട്ടെ. യഥാർത്ഥ പ്രേമത്തിന്റെ ദിവ്യ സന്ദേശങ്ങളാണ് നാം. നമ്മ നോക്കി മനുഷ്യർക്ക് പലതും പഠിക്കാനുണ്ടാവും. അവർക്ക് ഒരു വസ്തു മനസ്സിലാവുകയില്ല. ശ്രേഷ്ഠലക്ഷ്മി, നീ പറഞ്ഞത് പരമാർത്ഥമാണ്. പാവങ്ങൾ, അവരറിയുന്നില്ല നിയമങ്ങളുടെ വേലിക്കെട്ടിനുള്ളിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രണയത്തിന്റെ വികാര വ്യാപാരങ്ങളെന്ന്. പക്ഷേ എന്റെ കുറവുകൾ അനവധിയാണ്. ആ കുറവുകളാണ് ഞാൻ കാണുന്ന ഗുണങ്ങൾ. എന്റെ ജാതി. ജാതി? ഏത് ജാതി? മനുഷ്യന്റെ മയക്ക് വിദ്യ. ആട്ടെ, വള്ളി ജാതിയിലാരാ? പുറത്തി. സുബ്രഹ്മണ്യനോ? ജാതി രണ്ടേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും. ലക്ഷ്മി, അപ്പോഴപ്പോൾ തരം പോലെ മാറ്റപ്പെടാവുന്ന ഒരു ജംഗമ സാധനമല്ല പ്രേമം. നിന്റെ കണ്ണുകൾ തന്നെ അതിന്റെ വിളംബരങ്ങളാണല്ലോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ സരളയല്ലേ? അതെ, നിന്നെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഉടനെയത് നടത്തണം. എനിക്കിപ്പോൾ വിവാഹം വേണ്ട ചേട്ടാ. കാരണം? ഒരു ഉദ്യോഗമൊക്കെ കിട്ടട്ടെ, പിന്നെ മതി. പോരാ, ഞാൻ നിശ്ചയിച്ചു പോയി. ഒന്നും പറയണ്ട, നടത്തിയേ തീരൂ. ചേട്ടാ, എന്റെ വിവാഹം. നിന്റെ വിവാഹം മുഴുവൻ പറ. ചേട്ടാ, എന്നോട് കോപിക്കരുത്. എന്റെ സർവാഭീഷ്ടങ്ങളും സാധിച്ചിരുന്ന ചേട്ടനോട് എനിക്ക് പറയാൻ. അതിരിക്കട്ടെ, കാര്യം പറ. ഞാൻ വേറെ ഒരു. തുറന്നു പറയൂ സോമ. മരിച്ചുപോയ ആ കേശവക്കണിയാരുടെ മകൾ ലക്ഷ്മിയായി. സോമ, നിനക്ക് ഭ്രാന്താണ്. ചേട്ടാ, എനിക്ക് മാപ്പ് തരണം. എടാ, ഇതിൽ ഭേദം നീ എന്നെ കൊല്ലുകയാണ്. അയ്യോ, ഇതെങ്ങനെ പുറത്തു പറയും? ഇതിനാണോ നിന്നെ കഷ്ടപ്പെട്ട് കോളേജിൽ അയച്ചത്? ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, ക്ഷമിക്കണം. എനിക്ക് അവിടെ നല്ലാതെ ആരും ആശ്രയമില്ല. അതുകൊണ്ടാണോ നീ എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത്? എടാ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഞാൻ നല്ലതുപോലെ ആലോചിക്കും. എന്നിട്ട് അങ്ങ് തീർച്ചപ്പെടുത്തി. എനിക്ക് ഈ ജീവിതത്തിൽ മറ്റൊരു വിവാഹം സാധ്യമല്ല. എന്ത് പറഞ്ഞതാ നീ? ദ്രോഹി, നിനക്കൊരു കണ്ണാട്ടി പെണ്ണിനെ മാത്രമേ കണ്ടുള്ളൂ വിവാഹം കഴിച്ചാൽ. പോരാ എന്റെ മുമ്പിൽ. അവന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനല്ലേ. സോമാ, നീ ഒന്നുകൂടി ആലോചിച്ച് നാളെ പറ. എന്തിനാലോചിക്കണം? ഇപ്പോ തന്നെ പറഞ്ഞുതരാം. ഇങ്ങനൊക്കെയാണോ കാര്യം? അമ്പേ, നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും പ്രായമായാലും ഉള്ള പണവും നശിപ്പിച്ചു, ഇനി ഈ കുടുംബത്തിനും കൊള്ളി വെച്ച് അടങ്ങുള്ളൂ. എടാ, നീ പോയോ? പാമ്പിനായിരുന്നല്ലോടാ ഞാൻ പാല് തന്നത്. ഓണപ്പാട്ടും പാടി ഓലക്കുടയും കെട്ടി തെണ്ടി നടക്കുന്ന ആ എരപ്പാളിപ്പെണ്ണിനെ എന്റെ അനുജത്തിയായി വാഴിക്കാമെന്ന്. എങ്കിലതെനിക്കൊന്നറിയണം. അവളുടെ പ്രേമം
അത് ഇന്ന് ഞാൻ തീർക്കുന്നുണ്ട്. എന്തോ നാ എഴുതുന്നത്? മാനവ് മര്യാദയുമായി താമസിക്കുന്ന ആമ്പിള്ളേരെ നശിപ്പിക്കാൻ കൂടോത്രം എഴുതുക അല്ലേ? നീ എന്തൊക്കെയാ വരുത്തിക്കൂട്ടി വെച്ചിരിക്കുന്നത്? ഒരു പ്രേമക്കാരി. അയ്യോ, ഞാൻ ശബ്ദിച്ചു പോകരുത്. ഈ ഭിത്തിയോട് ചേർത്ത് വെച്ച് ഞാൻ തൊഴിച്ചു കളയും. എടി തെണ്ടി കഴുതേ, നീ ഞങ്ങളുടെ സോമനെ ആരെന്ന് വിചാരിച്ചു? അവന് നീ എങ്ങനെ ആണുങ്ങളുടെ മുൻപിൽ ഇറങ്ങി നടക്കും? നോക്കുന്നു, ഈ പൊളിഞ്ഞ കുടയും പിറക്കി കെട്ടിക്കൊണ്ട് നേരെ വെളുക്കുന്നതിന് പേര് രാജ്യം വിട്ടോ? അല്ലെങ്കിൽ ഈ കുടിൽ നശിപ്പിച്ച നിന്നെ അതിനകത്ത് ചുട്ടുകളായി. പിന്നെ സൊറോജ പറയാൻ ഭാവിച്ചാലോ. സോമൻ അവനെ കണിയാട്ടിപ്പെണ്ണിന്റെ വീട്ടിലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഉണ്ണണം. ഈ അഗതിയെ അങ്ങ് മറക്കണം. മറക്കാം, സകലതും മറക്കാം, പക്ഷെ നിന്നെ മാത്രം വയ്യ. അവിടുത്തെ ഭാവി നന്മയ്ക്ക് വേണ്ടി നീ കൂടിയേ തീരൂ. നീ ഇല്ലാത്ത ഏതൊരു മണർക്കാവും എനിക്ക് മരുഭൂമിയാണ് ലക്ഷ്മി. ഇല്ല, ഞാൻ നിമിത്തം അങ്ങ് നശിക്കരുത്. നീ ഇല്ലെങ്കിലേ ഞാൻ നശിക്കൂ. അയ്യോ, നീ നീ മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. ലക്ഷ്മി, ഒരു പുരുഷന് ഒരൊറ്റ സ്ത്രീയെ മാത്രമേ അവന്റെ ആയുഷ്കാലത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കൂ. ഇത്രയൊക്കെ ആയിട്ടും ഈ ഭാഗ്യഹീനെ അങ്ങെന്തിനു സ്നേഹിക്കുന്നു? എനിക്കറിഞ്ഞുകൂടാ. നാം ഒരിക്കലും ഒന്നിക്കുവാൻ പോകുന്നില്ല. അല്ല ലക്ഷ്മി, എന്റെ ചേട്ടൻ വാത്സല്യനിധിയാണ്. അദ്ദേഹത്തിന്റെ കോപാഗ്നി കാലക്രമത്തിൽ എരിഞ്ഞടങ്ങും. ആ ഹൃദയം ആറ് തണുക്കും. സ്നേഹത്തിന്റെ കുമ്മളകൾ ഇനിയും അതിൽ പൊടിച്ചു വരും. അന്ന് നമ്മുടെ അഭിലാഷങ്ങൾ ഇല്ല. എന്റെ വിശ്വാസം തെറ്റാണ്, അതുണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മരവിച്ചുപോയി. എന്റെ രൂപം പോലും അതിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞു. എനിക്കിനി ഈ ലോകത്തിൽ, അയ്യോ എന്താ ചേട്ടൻ. നീ എന്നെ മറന്നേക്കും, എന്നും നേക്കുവായി. പക്ഷെ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അനുവാദം തരും. ഞാൻ എന്ത്, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഈ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പ്രയാസം. അതുകൊണ്ട്? അതുകൊണ്ട് ലക്ഷ്മി, നമുക്കൊന്നിച്ച് ജീവിക്കുവാൻ സാധിച്ചില്ലെന്ന് വരികിൽ അതിനേക്കാൾ ഭേദം ഞാൻ ഈ ലോകത്തു നിന്നും അന്ത്യയാത്ര പറയുന്നതാണ്. നിസ്സാരയായ ഒരു പെണ്ണിന് വേണ്ടി അങ്ങയുടെ മഹത്തായ ജന്മം പാഴാക്കുകയോ? ലക്ഷ്മി, എന്റെ ഹൃദയ സർവസ്വമായ നിന്നെ പിരിഞ്ഞിട്ട് ഇല്ല, ഞാൻ മരിക്കണം. എന്നിട്ട് ഞാൻ മാത്രം ജീവിക്കുകയും ഒന്നും ജീവിക്കണം. അമ്മയുടെ മടിയിൽ തലച്ചാഴ്ച ആ കണ്ണുകളിൽ ഉറച്ചു നോക്കിക്കൊണ്ട് സംതൃപ്തിയോടുകൂടി ഞാൻ മരിക്കാം. ലക്ഷ്മി, എന്താ ലക്ഷ്മി, നീ എന്ത് പറഞ്ഞു? അയ്യോമേ, വരുതക്കം, ഇനി ആരോടും വിശ്വാസിക്കണ്ട. അതാ ആ കുന്ന്, നമ്മുടെ പ്രേമലീലകൾക്ക് കളപൊരുക്കി തന്ന ആ കുന്ന്, അതാ നമ്മ ക്ഷണിക്കുന്നു. അതിന്റെ അംഗതലത്തിൽ നിന്ന് ആത്യഗാഥതയിലേക്ക് കൈകോർത്തു പിടിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് വരൂ. അവന് അതിനൊരിക്കലും ഈ ചേട്ടൻ അനുവദിയില്ല. നീ എവിടെ പോകുന്നു? കഴിഞ്ഞാടിപ്പണി വരുന്നതിന് ഞാൻ വിളിച്ചുതരാം. എന്താ ജാനു, എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു, എന്നിട്ടൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ബഹളം കൂട്ടിയാലോ? ഞാൻ പറഞ്ഞതെല്ലാം നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഒന്നും ആലോചിക്കാനില്ല. നീ ഇത്ര ശുദ്ധ വിചാരിയാണോ? മതി മതി,
അല്പം ശ്രമിച്ചു കേൾക്ക്. നീ ഇങ്ങനെ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ ചങ്കു പൊട്ടിപ്പോവും. ആ ലക്ഷ്മി ആണെങ്കിൽ നല്ലവണ്ണം വേല ചെയ്തോളൂ. അതിന് ചണ്ടി പെണ്ണെ മാത്രമേ കിട്ടുള്ളൂ. എന്നാ നീ ഒരാളിനെ പറ? നമ്മുടെ ആ സരള, അവളെ നമുക്ക് മുതലാളിയുടെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാം. അപ്പോ മുതലാളിയുടെ സ്വത്ത്, അവളുടെ സ്വത്ത് എല്ലാം നമ്മുടെ കയ്യിൽ. തന്നെയുമല്ല, ആ ലക്ഷ്മിയുടെ സമുദായം വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും ഒട്ടും പിന്നോക്കമല്ല. പോരെങ്കിൽ മിശ്ര വിവാഹം പരസ്യമായി നടത്തി കാണിച്ചത് നമ്മളാണെന്നുള്ള മഹിമയും. എങ്കിലും അവളൊട്ടും മോശക്കാരിയല്ല. ഞാൻ ഒരു കാര്യം മറന്നുപോയി. സോമൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന എന്തായാലും അവനൊരു സ്നേഹമുള്ളവനല്ലയോ? ഞാനല്ലയോ അവനെ വളർത്തിയത്? പാവം, എങ്ങനെയെങ്കിലും അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. വനഗായികേ വാനിൽ വരൂ നായികേ വാനിൽ. വേലയെല്ലാം കഴിഞ്ഞ് ചില കഞ്ഞി തരണേ. അരി വെന്തില്ലല്ലോ, കുറച്ച് കഴിഞ്ഞു വാ. ഇല്ല, ആരാടി പറഞ്ഞത്? താത്താ നിങ്ങളിങ്ങി വരി. ഉണ്ടെന്നില്ലെന്ന് പറയാൻ നിനക്ക് എന്താണ് അവകാശം? കഞ്ഞി ഇല്ല, പോയിക്കോളി. എത്ര പറഞ്ഞാലും ഇവിടത്തേക്ക് മനസ്സിലാവുകയില്ല. എന്തെല്ലാം കുഴപ്പമാണ് വരുത്തി വെച്ചിരിക്കുന്നത്! എന്ത് കുഴപ്പം? ഇനി എന്ത് വരണം? നാളത്തെ ഉപ്പില്ല, മുളകില്ല, അരിയില്ല, അടുത്ത് തീ കത്തിക്കാൻ ഒരു വസ്തുവില്ല. അത്രേ ഉള്ളൂ, ഇല്ലെങ്കിൽ വാങ്ങണം. വാങ്ങണം, വീങ്ങണം. അതിനിവിടെ പണം അങ്ങനെ ചാക്കി കെട്ടി അടുക്കിയിരിക്കുക. ഒരു മാസത്തേക്ക് ഒന്നിച്ച് വാങ്ങിച്ചതേ 10 ദിവസത്തേക്ക് തികഞ്ഞു. ഓ, സോമനും ലക്ഷ്മി ഉള്ളതാണോ ഇതിന് കാരണം? സംശയമുണ്ടോ? ഒരു തുല്യമില്ലാതെ കണ്ടമാനം നടന്നുകൊള്ളുക. ഒരു കുട്ടിയുമായില്ലയോ? പോരെങ്കിലും അവൾ വരുന്നത് എന്തികൾക്കൊക്കെ വാരിക്കൊടുക്കാനിരിക്കുക. എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ പറയണം. ലാലിയോട് പറഞ്ഞു നോക്കാം, അവിടെ എന്തെങ്കിലും. വേണ്ട വേണ്ട, വേറെ എവിടെയെങ്കിലും പറഞ്ഞേക്കണം. നിവർത്തി ഉണ്ടാക്കാം. ഓ, നിവർത്തി ഒലക്കാം. എന്റെ കാളു എല്ലാം കൊണ്ട് നശിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓരോ കാലത്ത് ഓരോന്ന് വന്ന് കേറിക്കോളൂ. ഇതാണ് ഞാൻ സഹിക്കാൻ പാടില്ലാത്തത്. ജീവിയുടെ പോലെ ഒരു ജന്തു ചെവി കേട്ട് കിടന്നുറങ്ങണ്ട. വന്നേ വന്നേ.
നോക്കമല്ലാതുണ്ടോ? നീ എന്നാ ചെയ്യും ആയിരുന്നു? നിന്റെ കൈ നിൽക്കുന്ന ഈ ജന്തുവിനെ തന്നെ വേറെ പരിപാടി ദിവസം മൂന്നര കഴി കേട്ടെ നോക്കിയാലുണ്ടല്ലോ. അവനൊക്കെ പാല് പോലും ഞാൻ കണ്ണിന് ഒഴിച്ചു കളയും. അവളെ എന്തിനാ അവനൊക്കെ പറയുന്നേ? അവള് പാല് കണ്ടിട്ടുണ്ടോ കാച്ചിട്ടുണ്ടോ? മുൻപ് ചോറ് കണ്ടിട്ടുണ്ടോ ഉണ്ടിട്ടുണ്ടോ? പിന്നെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങുന്നല്ലോ. എവരെ ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞങ്ങ് മാറ്റരുതോ? ഞാൻ ഇന്നും പറയുന്നുണ്ട്, അദ്ദേഹം സമ്മതിക്കുന്നില്ല. വഴിയുണ്ട്. അപ്പോഴേ ഞാനങ്ങോട്ട് പോട്ടെ. വഴി അരി കിട്ടിയാൽ കരുതിടാതെ മധുരമയമായി ജീവിതമേ ഒരു യാതന അനിതരമാണതിൻ വേദന. കരുതിടാതെ മധുരമയമായി ജീവിതമേ ഒരു യാതന അനിതരമാണതിൻ വേദന. അഴലിൻ ചുഴിയിൽ വീഴരുതമല്ലേ ഭാരത വീര്യം ചേർന്ന നീ മരുക സുഖമൊടുമാനിനി. അഴലിൻ ചുഴിയിൽ വീഴരുതമല്ലേ ഭാരത വീര്യം ചേർന്ന നീ മരുക സുഖമൊടുമാനിനി. വേദഫലമായി നേടുവതിനെ സ്വാദിയലു പരമാർക്കുമേ വേദന വേണ്ടതിലേതുമേ. വേദഫലമായി നേടുവതിനെ സ്വാദിയലു പരമാർക്കുമേ വേദന വേണ്ടതിലേതുമേ. ലക്ഷ്മി, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ എനിക്ക് വളരെ വേദന തോന്നുന്നു. ഞാനും ജോലിക്ക് വേണ്ടി നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ദൈവം നമുക്കും ഒരു നല്ല കാലം തരും. അങ്ങുള്ളപ്പോൾ എനിക്കിതൊന്നും കഷ്ടതയല്ല. അതാ ചേച്ചി. ലക്ഷ്മി, ലക്ഷ്മി പോപ്പട്ടി രണ്ടി കഴുത. നീ എന്നെ പട്ടീനെ വിളിച്ചോ ചേച്ചി. ആഹോ, അത്രക്കായോ? ലക്ഷ്മി, എന്തിനാ പാവത്തിനെ ഉപദ്രവിക്കുന്നു? ഉപദ്രവമോ? അഹങ്കാരം. നമുക്ക് കാശില്ല മോനെ. എന്താ വില? ഇത് രണ്ടെണ്ണ, ഇത് നാലെണ്ണ. കൊടുമോനെ, കൊടുമോനെ. ചേച്ചി, ഇതിനും കൂടി കാശ്. ഇവിടെ പണം അങ്ങനെ കണ്ടമാനം കിടക്കുക. അല്ലെങ്കിലോ സംഗീതത്തിനെന്തൊരു വാസനയാ. കൊടുമോനെ, കൊടുമോനെ, നമുക്ക് വേണ്ട. ഇരിക്കട്ടെ അമ്മ, കാശി ഇനി വരുമ്പോ തന്നാ മതി. അപ്പോ താനിതെല്ലാം ധർമ്മം കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? വാങ്ങിക്കാനേ ആളിരുന്നിട്ട്. അമ്മ, കാശും കുത്തനും ഒക്കെ ചാകുന്ന വരെ മതിയെ. എനിക്കുമുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് പിഞ്ച് കാലുകൾ. അധികം ഒന്നും പ്രസംഗിക്കണ്ട, തന്നെ വാടിഞ്ഞു പോടോ. പത്തുമറ വില കൂടി കരിയിക്കണം. പത്തെന്തിനാ, പതിനഞ്ച് ധരിക്കാം. ബ്ലാക്കിൽ അടിക്കാൻ കുറച്ച് നെല്ലിങ്ങി തന്നേക്കാം. എന്താ വക്കീൽ സാറേ ഇങ്ങനെ നിൽക്കുന്നേ? ലോകം ഇത്ര അങ്ങ് അധപ്പതിച്ചു പോയല്ലോ. നേരം വെളുത്തപ്പോ മുതൽ 5 രൂപയ്ക്ക് നടക്കുന്നു. ശേ, കൊണ്ടുപോയി എടുക്കാം.
രാജു ഓ ഞാൻ ഇപ്പോഴാണല്ലോ ഓർത്തത് 100 രൂപ കല്ലിയോ അയ്യോ ഇന്നലെ ഒരു പാവം സ്റ്റാമ്പ് വാങ്ങിക്കാൻ 100 രൂപ എന്നെ കേൾപ്പി ഞാൻ പോക്കറ്റിലിട്ടു മറന്നു എന്റെതാ ഇങ്ങനെ ലോകം അസപ്പതിച്ചു പോയിട്ട് സാറേ അത് നന്നാകുമ്പോ തിരികെ തരാം രാജു 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 എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളു ഞാൻ കേൾക്കേണ്ടവളാണല്ലോ കേട്ടം പറയാൻ പഠിച്ചിട്ടുണ്ട് അത് ഇനി ഞാൻ നിർത്തുന്നുണ്ട് എന്താ ഇവിടെ ഇത് കണ്ടോ നെഞ്ചടച്ചു സ്വാദം നിന്നു ആ ഗോപിച്ചർക്കൻ ചെയ്ത വേല യോ ഞാനതിനെ പറ്റി ഒന്ന് പറഞ്ഞു പോയി അവൾ ചന്ദ്രഹാസം എടുത്തില്ലയോ എന്നോട് ഞാൻ ഇവളും കൂടി ഇവിടെ ഇങ്ങനെ താമസിച്ചു പോയെങ്കിൽ അവൾ എന്നെ കൊന്നത് തന്നെ പോകട്ടെ ഞാനും നമുക്ക് ക്ഷമിച്ചുകളയാം ക്ഷമിച്ച് ക്ഷമിച്ച് എവിടെ വരെയായി ഇന്ന് ചില കാര്യങ്ങൾ നടന്നു ഒരു കൊഴലി കച്ചവടക്കാരൻ അവനുമായി ചില കൊഴഞ്ഞാട്ടവും ചില ശൃംഗാരവും എന്ന് വേണ്ട അമ്പയെ ഇങ്ങനെ ഒരു തേവിടിച്ച് അയ്യോ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് രണ്ടി പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊരു തേവിടിച്ച് വീടാക്കാരാണ് ഭാവമെങ്കിൽ ഞാനതിന് കൂട്ടില്ല അവൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാം ഞങ്ങളാണ് ഈ കുടുംബഛിദ്രത്തിനെല്ലാം കാരണം എന്റെ ചേട്ടന്റെ മനഃശാന്തിക്ക് വേണ്ടി ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകണം ഒന്നുകിൽ ചേട്ടത്തി അല്ലെങ്കിൽ ഞങ്ങൾ അയ്യോ ഞാൻ എങ്ങനെ പോകും പോയാൽ ഈ നിലയിൽ എന്റെ ലക്ഷ്മിയെയും ഗോപിയെയും എങ്ങനെ രക്ഷിക്കും ആ ശരണർക്ക് ദൈവം തന്നെ തുണ ലക്ഷ്മി ഇനി ഒന്നും ആലോചിക്കാനില്ല വരൂ നമുക്ക് പോകാം നിന്റെ ആ കുടിലേക്ക്
ചേട്ടാ, ഞങ്ങൾ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് മാറിയേക്കാം. ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എന്റെ ഈ ശരീരം സ്നേഹം നിറഞ്ഞ ചേട്ടന്റെ ചോറ് തിന്നു കൊഴുത്തതാണ്. ആ സ്മരണ എന്നിൽ എന്നേക്കും ഉണ്ടായിരിക്കും. ചേട്ടൻ ഇതിന് വിപരീതം പറയരുത്. നമ്മുടെ ഈ വേർപാട് കൊണ്ട് ഒരിക്കലും നമ്മുടെ ഹൃദയം അകന്നു പോകുന്നതല്ല. നീ എന്നെ പിരിയേണ്ടതായി വന്നു. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് അന്തിമയാത്ര പറഞ്ഞ ആ അവസരങ്ങളിൽ ആ രണ്ടുപേരും ഒരുപോലെ തന്നെ എന്നെ വിളിച്ച്, മകനെ രാജു, ഞാനിതാ പോകുന്നു, ഈ പിഞ്ചു വൈതലിനെ നീ ഒന്നുകൊണ്ടും വേദനിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് നിന്നെ അടുക്കി പിടിച്ച് ഉമ്മ വെച്ച് എന്റെ കൈകളിലേക്ക് തന്നു. ആ നീ ഇപ്പോൾ നിനക്ക് വേണ്ടി എന്റെ രണ്ടരുമക്കുഞ്ഞുങ്ങളുടെ മാതാവായ ജാനുവിനെ ഉപേക്ഷിക്കുകയോ? ഈശ്വര, ഞാൻ പൊരിയുന്ന ചട്ടിയിൽ നിന്ന് എരിയുന്ന തീയിലേക്കോ? ായിക്കേ വരത്തേ പാടിതായി
നമ്മുടെ മകന് വേണ്ടി ആ സരളെ ചേച്ചി അത് നമുക്ക് കൊള്ളുകയില്ല. കുഞ്ചു നിനക്കറിഞ്ഞൂടയോളെ പിന്നെ ഞാൻ അറിയാത്ത പെണ്ണിരിക്കുന്നു. ഇന്നലെ അവളും അവളുടെ രണ്ട് പിള്ളേരും കൂടി ഇവിടെ ധർമ്മത്തിന് വന്നിരിക്കും. ആരാടാ ആ കാക്കാത്തി പെണ്ണ്? അതല്ല കുഞ്ചു, നമ്മുടെ മണപ്പുറത്തെ വലിയ അദ്ദേഹമില്ലേ, അദ്ദേഹത്തിന്റെ മകൾ ആ തടിച്ച പെണ്ണ്. ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന പെണ്ണോ? അയ്യോ, അവൾ പള്ളിക്കൂടത്തിൽ പോകുന്നതാ. എന്നാ നമുക്ക് വേണ്ട? വകുപ്പനുസരിച്ച് ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മരിച്ചുപോയ ബാർഷയുടെ മകൾ ചന്ദ്രവിലാസത്തിലേ. ആ അത് മതിയെ, കണ്ടാൽ എന്തോ പറയാനാ അങ്ങയുടെ ബുദ്ധി. ശരീരവടിവ് ഏതാണ്ട് കുഞ്ചുവിന്റെ. ആ സൗന്ദര്യമാണെങ്കിൽ നമ്മുടെ പാറോതി. പാറോതി അപ്പോൾ ശൃംഗാര മഞ്ഞുളിയാണല്ലോ. എന്നാൽ ഒരു നല്ല ദിവസം നോക്കി പോകണം. ഞാൻ വരുന്നുണ്ടെന്ന് ഒന്ന് അറിയിച്ചേ. പക്ഷേ വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്കണം. എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മൾ പോകുന്നത് ഇതിന്റെ മോട്ടാർ വണ്ടി വേണം. അതിനെന്താ? അതിന് പണം പെട്ടിയിലല്ലയോ പണം ഇരിക്കുന്നത്? ആവശ്യം പോലെ തരാമല്ലോ. നീ എന്നെ മുടിക്കാൻ കേറിയിരിക്കുക. ചേടാ, ഇവിടെ വന്ന് കേറുന്നതെല്ലാം ഇങ്ങനെ തെണ്ടികളും ദരിദ്രവാസികളുമാണല്ലോ. എടി, നിന്റെ തന്തയുടെ വകയാണോ ഇത്? ഓ, നിന്റെ അവിടെ കുറെ ഉണ്ട്. ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഇതുകൂടെ തിന്നെ. വേണ്ടേ, ആ കണിയാട്ടിപ്പെന്നോട് ചെന്ന പോലെ എന്നോട് വന്നാലുണ്ടല്ലോ. അയ്യോ, എന്താ ഇത്? എനിക്ക് വല്ലതും തരാറായോ? ആവശ്യമുണ്ടേ വല്ലതും ഉണ്ടായി കഴിച്ചോണം, എനിക്ക് വയ്യ. ഞാൻ എന്നേ പറഞ്ഞു, എന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും വരുമായിരുന്നു. ആരെ വേണമെങ്കിലും കൊണ്ടുവാ. ഈശ്വരനാണ്, ദൈവത്തിനാണ്, എന്റെ അമ്മയാണ് ഞാനല്ല മാല ഓട്ടിക്കുന്നത്. പോടാ.
സസ്യാദികൾക്ക് ചില ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് പഠിച്ചല്ലോ. അതുപോലെ തന്നെ മുട്ടയും പാലും മാംസവും ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നു. അതുകൊണ്ട് അറ ബാല നീയല്ലേ? ഗോപി ഉറങ്ങും. മുട്ടയ്ക്കും പാലിനുള്ള ഗുണം പറയടാ. ഗോപി, നിന്റെ അച്ഛനും ഒരു വാദ്യാരാണോ? നിങ്ങളെ നേരെ ഉച്ചയായി, എത്തക്കുന്നു. പള്ളിക്കൂടം വിട്ട് ബാലൻ കൂടെ വരട്ടെ. അമ്മ, ഇങ്ങനൊരു പഠിപ്പിക്കലുണ്ടോ? ഇമാർക്ക് പിള്ളേരെ ഇങ്ങ് വിട്ടാലെന്താ? നീ വഴക്ക് പറയണ്ട, അതാ അവൻ വരുന്നു. വേഗം വാടാ, ഒന്ന് അനങ്ങി നടക്കും. എന്താ ബാല, ഇതെയോ ആ ഗോപിയെ തന്നെ? ഇതെയോ കണ്ടോ ആ വാസിയാരുടെ കുസുമ്പ്? ആ മരത്തലയും ചെറുക്കനെ തല്ലിയില്ലെന്ന്. വെണ്ണപോലിരിക്കുന്ന ഈ പിഞ്ചു പയ്യനെ അങ്ങേരിങ്ങനെ ചെയ്തപ്പം അങ്ങേരോട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാഞ്ഞിട്ടല്ലയോ? ഇത് കേട്ടോ, ഇവൻ എന്തോ കുസൃതി കാണിച്ചിരിക്കും. കുസൃതി മണ്ണാങ്കട്ട, എന്റെ കുഞ്ഞിനെ ആരും തല്ലി പഠിപ്പിക്കണ്ട. ഇത് കേട്ടിട്ടും ഈ ഭീപ കുത്തി പോലാണ്ടെണ്ണം ഇരിക്കുന്ന കണ്ടില്ലയോ ആ വാദ്യാരോട് ഇതിന്റെ കാര്യമൊന്നും ചോദിക്കാതെ? നിങ്ങളെ ഏളവനായാലും ശരി, അവന്റെ തല്ലി ഇന്നുകൊണ്ട് തീർത്തേക്കാം. വേണം ശങ്കോ. ആ എന്താ? സഹോദര അഭിമാന ക്ഷയമോ? നിനക്ക് ക്ഷയം പിടിച്ചാൽ കുറ്റമുണ്ടോടാ? നീ എന്റെ ചെറുക്കിനെ തല്ലും ഇല്ലേ? നിക്കേ, പോക്കിത്രം കാണിച്ചാൽ അടിച്ച് ചെവുക്കുറ്റിയുടെ വണ്ടളക്കും. വണ്ട ക്ഷമാബലം അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമ എന്ന തത്വത്തെ ആസ്പദമാക്കി അനിയന്ത്രിതമായി ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകശകടത്തിൽ സഞ്ചരിക്കുന്ന എനിക്ക് ഇതുകൊണ്ടൊന്നും മസ്തിഷ്കം ചൂടുപിടിക്കയില്ല തന്നെ. ബഹുലാം ബഹുവിധം സഹോദര. പോലീസ്! പോലീസ്! അല്ല സാറേ, അല്ല ആശാനെ, ഞാൻ വെറുതെ വന്നതാ. കൂലിയല്ലേ ശരിക്ക് തരുന്നുണ്ടോ? ഒരുപാട് തരാനുണ്ട്. ആഹാ, പിന്നെ എന്തിനായി കൊടുക്കുന്നത്? നാളെ തുണി അലക്കുന്നതും അല്ല അതിന് കൂലിയും ഇല്ലെന്ന്. കൊടുക്കരുതടി, അപ്പൊ കൂലിയും കൊണ്ട് നിന്റെ അടുക്ക വരും. കൊടുക്കരുത്. ഏതായാലും ഞാൻ ചെല്ലട്ടെ. കൊടുക്കല്ലേ കൂലി തന്നിലേക്ക് മുണ്ടിവിടെ കൊണ്ടുപോയാ ഞാൻ തരാം കൂലി. കൂലി കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചു. ഗോപിയുടെ അച്ഛൻ എവിടെയോ പോകുന്നു, വന്നാൽ ഉടനെ. തുക കൂടുതലായി കുറച്ചെങ്കിലും. എന്റെ നാണി, ഉള്ളത് പറയാമല്ലോ, ഒരു കാശോ ഒരു മണി അരിയോ ഈ വീട്ടിലില്ല. രണ്ടു ദിവസമായി ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് വല്ല മാർഗവും നോക്കാനാണ് അദ്ദേഹം പോകുന്നത്. അമ്മയ്ക്ക് വേണോ പിണ്ണാക്ക്? ശകലം പച്ചവെള്ളം കൂടെ തന്നാൽ ഞാൻ കുടിക്കാണ്ടാ പള്ളിക്കൂടത്തിൽ പോയിക്കൊള്ളാം. എന്റെ പൊന്നുമക്കൾ ഇതാണോ തിന്നുന്നത്? ലക്ഷ്മി, നിന്നോട് പറഞ്ഞിരുന്നത് പോലെ ഞാൻ ഉടൻ തന്നെ പുറപ്പെടുന്നു. നീ തടസ്സമൊന്നും പറയരുത്. ഞാൻ എവിടെയെങ്കിലും പോയി അവസാനമായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ, വല്ല ജോലിയും കിട്ടിയേക്കും. ഞാനും കൂടി വരാം. വേണ്ട ലക്ഷ്മി. അവിടുന്ന് എന്നും പോകണ്ട.
അങ്ങേക്ക് കുറച്ചിലില്ലെങ്കിൽ ഞാൻ കുടകെട്ട് വിറ്റ് അങ്ങനെ നമുക്ക് ജീവിക്കാം. കഷ്ടം. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ പോകാം. പോയാൽ നമുക്ക് സുഖമായി കഴിയുവാനുള്ള വകയും കൊണ്ട് ഞാൻ തിരിച്ചു വരികയുള്ളൂ. നീ ഗോപിയെയും നോക്കി ഈശ്വരനെയും വിചാരിച്ച് സമാധാനമായി താമസിക്കൂ. ഇതാ ഇതുകൊണ്ട് തൽക്കാലം അത്യാവശ്യ കാര്യങ്ങൾ ഒരു വിധത്തിൽ നടത്തണം. പുര ചോരുന്നിടത്ത് ഓല വാങ്ങി അങ്ങി ചൊരുകണം. ഈ പണം തീരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും തൊഴിൽ പ്രവേശിച്ച് പണം അയച്ചു തരാം. മോനെ, നീ എന്നും പള്ളിക്കൂടത്തിൽ പോകണം. അമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം. അച്ഛൻ വരുമ്പോ എന്റെ പൊന്നു മോന് നല്ല നിക്കറും ഉടുപ്പും എല്ലാം വാങ്ങി കൊണ്ടുവരാം. മിടുക്കരായി പഠിക്കണം കേട്ടോ. അച്ഛനോ? ചേട്ടാ, ഞാൻ ചേട്ടനോട് ഒരു യാത്ര ചോദിക്കാനാണ് വന്നത്. എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് ഞാൻ പോവുകയാണ്. ഇനിയും എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? നീ എവിടെ പോകുന്നു? എങ്ങോട്ടൊന്നും എനിക്ക് തന്നെ നിശ്ചയമില്ല. ഇന്ന് തിരിച്ചു വരുമെന്നും പറയാൻ വയ്യ. എത്ര കാലമായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടന്റെ കാരുണ്യം കൊണ്ട് എനിക്കൊരു ബിരുദവും കിട്ടിയിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയതിന് ശേഷമേ ഞാൻ മടങ്ങി വരികയുള്ളൂ. ചേട്ടാ, അവിടത്തോടെ എനിക്കുള്ള കടപ്പാട് എനിക്കെന്തൊക്കെയോ പറയണമെന്നുണ്ട്. ചേട്ട എന്നെ അനുഗ്രഹിക്കണം. ചേട്ട, ലക്ഷ്മിയും ഗോ. ഇവർക്കൂടെ ചോറോടെ. അമ്മേ, ചോറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെയുണ്ട് പിള്ളാരെ. കൂട്ടാന്റെ ആളിനെ കണ്ടത്.
പിള്ളേരിങ്ങനെ കളിച്ചു നടക്കുന്നു, അവരെ വിളിച്ച് രണ്ട് അക്ഷരം പറഞ്ഞു കൊടുക്കുക. അത് നിനക്ക് തോന്നുന്നില്ലല്ലോ ഇവിടെ കഴുതേ, അത്രേ ഉള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റു പൊക്കോ. വരുന്നടാ പിള്ളേരെ പഠിക്കാൻ. ബുദ്ധിയില്ല ബുദ്ധിയില്ല. അല്ല നിങ്ങൾ എന്തിനാ പറയുന്നത്? മറ്റേനും ഇല്ല. എടാ മനക്കണക്ക്, തെറ്റിച്ച മൂക്ക് തുളച്ചിടും. എന്ത് ബുദ്ധി നിനക്ക്? അമ്മാവൻ വഴി സ്വൽപ്പം. എടാ എയ്ക്ക് ഒന്ന്, ബിക്ക് രണ്ട്, അപ്പോൾ സീക്ക് എത്രയാളാ? തന്നെങ്കിൽ നിന്നോട് ചോദിക്കൂ. ദരിദ്രവാസികളെ, ഞാൻ ഉണ്ണാമെന്ന് കിടക്കാണോടാ. അയ്യോ അളിയാ അളിയാ, അയ്യോ 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 അയ്യോ. എന്ത് പറ്റിയ അളിയാ? കുസൃതി പിള്ളേർ വല്ലതും ചെയ്തതാണോ? അല്ല അളിയാ, ഞാൻ തന്നെയാ. അളിയൻ തന്നെയാണോ? കസരിക്കൊന്നും പറ്റിയില്ലേ? ഇല്ല അളിയാ, നട്ടല്ല് കിട്ടും. ഇവിടെ ഒന്ന് വിലക്കെടുക്ക. നട്ടൽ നട്ടല്ലോ. വാ നമുക്ക് ഉണ്ട. കണ്ടുപോയെങ്കിൽ
വിവരങ്ങളെല്ലാം മനസ്സിലായി. ഉദ്ദേശിച്ചതുപോലെയുള്ള യാതൊരു വിഷമങ്ങളും ഇല്ല. രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ പൂർണ്ണ സുഖം കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സുഖമായാൽ നിങ്ങളെ ഇവിടുത്തെ എസ്റ്റേറ്റ് മാനേജരായി ഞാൻ താമസിപ്പിച്ചോളാം. എല്ലാം അമ്മയുടെ ഇഷ്ടം. കൊണ്ടുവരാൻ ദാസേ, പക്ഷേ എനിക്ക് അവളോടൊരു ശപഥമുണ്ട്. അത് നിറവേറുന്നത് വരെ അതൊക്കെ പിന്നെ പറയാം കുഞ്ഞ്. ശങ്കുവിന്റെ ശല്യം കൊണ്ട് വിഷമിച്ചു. അവളുടെ വീട്ടിലേ രാത്രിയിൽ ആളുകൾ കയറി ഉപദ്രവിക്കുന്നെന്ന്. സോമന്റെ ഭാര്യ. പാവം, അത് മകനാണോ? കുഞ്ചു, ആ മാവേ കേറി രണ്ടു പാഴുത്ത മാങ്ങാ പറിച്ചു. അല്ലെങ്കിൽ ഞാൻ കൂടെ ചെല്ല. ഇനി കേറി വാ, ചോദിക്കട്ടെ. വേണ്ട,
ഇവിടെ നിന്നോളാം വേണ്ട വേണ്ട വെയിറ്റ് ഇവിടെ കേറുക പേര് ലക്ഷ്മി നല്ല പേര് അതുപോലെ തന്നെ ആള് ശല്യക്കാരൊക്കെ ഞാൻ പഠിപ്പിച്ചേക്കാം ഞങ്ങളെ മേലാൽ ഞാൻ ഏറ്റു നീ എങ്ങും പോകണ്ട നിനക്ക് നല്ലൊരു വീട് വെച്ചു തരാം കഴുത്തിലൊന്നുമില്ലല്ലോ ഒരു നല്ല മാല തരാം അയ്യോ 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 ഞാനല്ലേ വിടാ പറഞ്ഞ് രാജുവിന്റെ വേലയാ ആട്ടെ വഴിയുണ്ട് അങ്ങ് പോയി കടന്നാ വകുപ്പുണ്ടടാ രാജു അങ്ങനെ നിന്റെ പടലിക്ക് രൂപ 5000 വില വിളിച്ച് കളയിലിടാ
Thank you.
மதனுவின் மானசமம் வாழ்விதம் நாதே தனையனுமாய் சல்லீலம் வாழும் தனையனுமாய் சல்லீலம் வாழும் சுகமியலான் கழியாதே ஆ சுகமியலான் கழியாதே தூகையோ கண்ணீர் அழலார் நகமாக நோகையோ மோட்டார் வண்டி உண்டோந்திருக்கோம் ராகுவாலத்தின் முன்பு புறப்படணும் நீங்கள் அல்ல மிஸ்ஸஸ் சோமன்
അവന്റെ പേര് സോമാന്നല്ല, ശങ്കരാന്ന. അവനൊരു മിസ്സസ്കാരന്. അവൻ മിനിങ്ങാന്ന് നട്ടുച്ചയ്ക്ക് വല്ലോന്റെ തെങ്ങേ കയറി ഒരു മിസ്സസ് എഴുന്ന ഞാൻ കണ്ടവന. അവന്റെ വീട് തതാ. ഇവൻ ആരുടാ? സോമൻ എന്ന ആളിന്റെ ഭാര്യ ഉണ്ടോന്ന്? ആ എന്തിനാ? ഒരു മണി ഓർഡർ വന്നിട്ടുണ്ട്. പണമോ? ആ ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി. വരുന്ന മാസത്തിൽ ഇതുപോലെ വരും. Thank you.
അങ്ങ് നശിക്കരുത്. നീ ഇല്ലെങ്കിലും ഞാൻ നശിക്കും. നീ മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. പണക്കാരുമായുള്ള ബന്ധം ആളുകൾക്ക് കണ്ണുനീരാണ് മോളെ. അതിന്റെ അംഗതലത്തിൽ നിന്ന് ആ ആശയഗാഥയിലേക്ക് കൈമോർത്തു പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വരൂ അവനെ. പതിയുടെ ധർമ്മം, പതിയുടെ സുഖമേ, പതിയുടെ ധർമ്മം, പതിയുടെ സുഖമേ, പതിയുടെ ധർമ്മം.
ഞങ്ങളുടെ നാടക കമ്പനി സഹോദരി കൂടി ചേരണമെന്ന് അപേക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ വന്നത്. അയ്യോ, നാടകമോ? എന്ത് യാചകേന്ദ്രം? അതിനെന്ത്? ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അത് കുറച്ചുകൂടി നന്നായി നടത്താമല്ലോ. ശരി, ഈ യാചകർക്ക് വേണ്ടി ഞാൻ നാടകത്തിലും ചേരാം. മഹാജനങ്ങളെ, യാചകതന്ത്രത്തിന്റെ ധനശേഖരണാർത്ഥം അതിന്റെ ഉടമസ്ഥ ഞങ്ങളുടെ കമ്പനിയിൽ ചേർന്ന് ഇന്നു മുതൽ പ്രധാന നടിയായി അഭിനയിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മറ്റു നടികൾ പണിമുടക്കിലേർപ്പെട്ടിരിക്കാം. അവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ട്യൂട്ടർ ശ്രമിക്കുന്നുണ്ട്. അതുവരെ ഹരിചന്ദ്ര നാടകത്തിലെ ശ്മശാനകാന്തം ആദ്യമായി നടത്തുന്നതാണ്. മഹാജനങ്ങൾ ക്ഷമിച്ച് അനുഗ്രഹിക്കണം. ചേരാത്തതാം കപട കർമ്മമിതാചരിപ്പോ കാവട്യമേതും അറിവില്ലൊരു കള്ളിയല്ല, കാവട്യമേതും അറിവില്ലൊരു കള്ളിയല്ല, പാപത്തിനാ ബലമില്ല നിനക്കുപാലേ തന്നീരു കൂണി അഥവാ പിണവും ചുമന്നു ചെന്നീടുകൾ യതിഥി എന്ന വലച്ചിടാതെ നിവർത്തിയില്ലെന്ന് പറയുന്ന നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഞാൻ കാണുന്നില്ലെന്നോ? കള്ളികളിൽ കള്ളി ദേവന്മാർക്കെന്നല്ല, തിരുമൂർത്തികൾക്ക് പോലും കാണാൻ കഴിയാത്ത ദിവ്യ ദിവ്യമായ എന്റെ തിരുമാംഗല്യം. ഒരു ചുടലക്കാട്ടിലെ കാവൽക്കാരനായി ഈ പറയന്റെ കണ്ണിൽ പെടത്തക്കവണ്ണം ഞാൻ ചണ്ടാള പാവിയായി തീർന്നു. അയ്യോ ദൈവമേ, കഷ്ടം. സൂര്യവംശത്തിൽ ജനിച്ച് പ്രജാക്ഷേമ തൽപ്പന്തായി രാജ്യപരിപാലനം ചെയ്ത് മാതൃകാ മന്നൻ എന്ന് പേര് സമ്പാദിച്ച എന്നെ
കേവലം ഒരു തെണ്ടിപ്പെണ്ണ് മുഖത്ത് നോക്കി ചുടലപ്പറയ എന്ന് വിളിക്കി. ഈശ്വര, കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ.
എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാണ് ഞാൻ എന്ന് നീ ധരിച്ചാൽ മതി. നിന്റെ ഈ നീച്ച നീചമായ പ്രവൃത്തിയുടെ ചെന്തി ജ്വാള എന്റെ നാലു ഭാഗം തന്നെ ഇച്ചിടുന്നുണ്ട്. സ്റ്റോപ്പ് പ്ലീസ്. മഹാജനങ്ങളെ, പ്രവാചകന്റെ ഭാഗം അഭിനയിച്ച ഞങ്ങളുടെ പ്രധാന നടിക്ക് എന്തോ അസുഖം വന്നുപോയി. അതുകൊണ്ട് ഇനിയുള്ള ഭാഗങ്ങൾ ഇതേ ടിക്കറ്റിൽ ഇനി ഒരവസരത്തിൽ നടത്താം. നമസ്കാരം. ഒരു വിഷമം പോലെ. അമ്മേ, നാടകത്തിലെ പ്രവാചകന്റെ പ്രസംഗം എന്റെ ലക്ഷ്മി എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാൻ അനുവാദം തരുമെങ്കിൽ. ആട്ടെ, ഒട്ടും താമസിയാതെ തിരിച്ചു വരണം. ഭാര്യയും മകനെയും കൂടെ കൊണ്ടുവരണം. കൊണ്ടുവരണേ ചേട്ടാ. കൊണ്ടുവരാം കുഞ്ഞെ. എന്ത് പറഞ്ഞു? ഒരു പണവിടെ പൊന്നും തരികയില്ല, ഒരു സെന്റ് വസ്തു വിൽക്കാനും ഒക്കുകയില്ല. അയ്യോ പരമദ്രോഹി, അവരെന്നെ ജയിലിൽ കൊണ്ടുപോകും. എങ്ങും കൊണ്ടുപോകയില്ലെന്ന്. അല്ലെങ്കിൽ കുറെ നാൾ ഈ നാട്ടിൽ നിന്ന് ഒന്ന് മാറി നിന്നോണം. അയ്യോ, കേസ് കൊടുത്തു, പുനഃശിപ്പ് വരും. എന്തെങ്കിലും കുറെ കൊണ്ടുകൊടുത്ത് നല്ലവാക്ക് പറഞ്ഞാൽ രക്ഷപ്പെടാം. പോലീസ് മരികയില്ല, ഭർത്താവും മരികയില്ല. നിങ്ങളെ മേട്ടാൻ അവർ ചെയ്യുന്ന വേലയാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും എന്നെ കെട്ടിയിട്ടടിച്ചാലും ഒരു പണവിടെ പൊന്ന് ഞാൻ തരികയില്ല. അയ്യോ, നീ ഇത്ര ഭയങ്കരിയോ? ആർക്കു വേണ്ടിയാണ് കൃഷ്ണൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? എന്റെ കൂടപ്പിറപ്പിനെ പോലും വെറുപ്പിച്ച് നിന്നെ ഊട്ടിയതിന്റെ ഭയമാണോ ഇത്? രാക്ഷസി അനിയനുണ്ടായിരുന്നേ, ഇപ്പൊ ആര് തന്നേനെ? അമ്പടി പണപ്പിശാചി, ഞാൻ നശിച്ചിട്ട് ജയിലിൽ കയറട്ടെ, നിനക്ക് പണം? അങ്ങനെ നീ സൂക്ഷിക്കണ്ട. ഇടി വെച്ചിട്ടുണ്ടോ പണം? ഇല്ല ഇല്ല ഇല്ല. അയ്യേ, കുറച്ച് കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്താം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്താം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനല്ലേ പറഞ്ഞത്. ഭംഗിയാക്കാം, വെളിയിൽ പോയിരുന്നേ, കുറച്ച് വിശ്രമിക്കും. ഞാനല്ലേ പറഞ്ഞത്. ഒരു ചില്ലി കാശ് കൊടുത്തു പോകരുത്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ജയിലിൽ പോകണം. പണം വലുതുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ മാറ്റിയേക്കണം. പോലീസുകാർ വരും, ഇന്ന് തന്നെ മാറ്റിയേക്കാം. അമ്മേ, അമ്മ കുട്ടികളെയും കൊണ്ട് ഇപ്പോഴേ വീട്ടിലേക്ക് പോയിക്കൊള്ളണം. ഞാൻ ശംഖവും കൂടി രാത്രിയിൽ അങ്ങ് വന്നുകൊള്ളാം. ശരി ശരി. എന്റെ അനിയ, അവരുടെ കാര്യം പറയാതിരിക്കാ നല്ലത്. എന്ത് എന്ത് ചെയ്യാ സോമ, അവൾ ഈ നാട് നാട്ടിച്ചു കളഞ്ഞില്ലേ? അതെല്ലാം പോട്ടെ, എന്റെ പൊന്നു ചേട്ടത്തി അവരെവിടെയെന്ന് പറയൂ. അനിയനി കേൾക്കണം, അവളുടെ തേവിടി ചേട്ടവും കൊണ്ട് മതി. ലക്ഷ്മി എനിക്കറിയാം, അവരെവിടെ അത് പറയും. ആ തേവിടി നിർത്ത്, അവളെ പറ്റിയ വാക്കുച്ചരിച്ചാൽ നിന്നെ ഞാൻ തുണ്ടു തുണ്ടായി നുറുക്കിക്കളയും. ഓർമ്മിച്ചു, മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്താനുള്ള വല്ല ഗുണവും നിന്നിലുണ്ടോ? ഭയങ്കരി പറയൂ, വേഗം പറയൂ. ഞാൻ ഒരു പിശാചായി മാറുന്നതിന് മുമ്പ് സത്യം പറയും. എവിടെ എന്റെ ഭാര്യയും കുഞ്ഞും? നിങ്ങളവരെന്ത് ചെയ്തു? ഏത് കണത്തിൽ കെട്ടിയിട്ടു? എവിടെ കുഴിച്ചിട്ടു? അതെ, രാക്ഷസിയായ നീ നീ മാത്രമേ അവരെ നശിപ്പിക്കൂ. അതെ, ഞാൻ നശിപ്പിക്കാൻ നടക്കുക. എടി പ്രേതമേ, നിനക്ക് ഹൃദയമൊന്നുണ്ടോ? സ്നേഹമുണ്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് എങ്ങനെ ഈശ്വരൻ ഒരു മനുഷ്യരൂപം തന്നു? ഭർത്താവിന്റെ മഹത്വവും ഭാര്യയുടെ ധർമ്മവും മനസ്സിലാക്കാത്ത എടി മാംസമുണ്ടവേ. രണ്ടു കുഞ്ഞുങ്ങളെ പ്രസവിച്ച നിന്നിൽ ഒരു മാതൃഹൃദയം പോലും ബാക്കിയില്ലെന്നോ? പാവപ്പെട്ട എന്റെ ഭാര്യയെയും ചിറകുമുളയ്ക്കാത്ത എന്റെ കുഞ്ഞിനെയും നശിപ്പിച്ചത് കൊണ്ട് നിനക്ക് എന്ത് ലാഭമുണ്ടായി? അവരൊരിക്കലും ഒരു ഉപദ്രവം നിനക്ക് ചെയ്തവരല്ലോ. നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു വിലങ്ങിനടിയായി നിന്നിട്ടില്ലല്ലോ. എന്റെ പ്രാണബന്ധുക്കളെ പൊട്ടിച്ചു കളഞ്ഞല്ലോ നീ കാതകി. ഇതാ നിന്റെ അടങ്ങാത്ത ദാഹത്തിന് എടി രക്തയക്ഷി എന്നെ കൂടി. അതെ, എന്റെ അമ്മേ,
പാല എന്റെ പൊന്നു മോൻ അറിയാമോ ചിറ്റമ്മയും ഗോപി എവിടെയെന്ന്? കാളു എന്റെ ലക്ഷ്മിയും ഗോപി എവിടെ? ഇവരെ പാവങ്ങളെ തല്ലി ഓടിച്ചു. അയ്യോ എന്റെ ജീവിതം തകർന്നു. എന്റെ സംശയം ശരിയായി. ഞാനിനി എങ്ങോട്ട് പോകുവാനാണ് ദൈവമേ? ചേട്ടാ ലക്ഷ്മിയും ഗോപി എവിടെ പറഞ്ഞേച്ചു ചേട്ടാ? പറയൂ ചേട്ടാ. അയ്യോ ചേട്ടന്റെ മുഖം പറയുന്നു അവർക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന്. ലക്ഷ്മി മോനെ ഗോപി ചേട്ടാ അവരെ എന്തിനാട്ടിപ്പായിച്ചു? അവരെന്തു കുറ്റം ചെയ്തു? എന്തുകൊണ്ട് അവരെ രക്ഷിച്ചില്ല ചേട്ടാ? ഞാൻ ഓരോ പടിപ്പുരകളിലായി തെണ്ടി നടക്കുമ്പോഴും വിശന്ന് വീണുപോകുമെന്ന് തോന്നുമ്പോഴും കടത്തിണ്ടകളിൽ കണ്ണടയ്ക്കാതെ കിടന്നുരുളുമ്പോഴും എന്റെ കുഞ്ഞിന് ചേട്ടൻ ചോറ് കൊടുത്തു കാണും, അവനെ അടുത്തിരുത്തി അക്ഷരം പഠിപ്പിച്ചു കാണും, മകനെ എന്ന് വിളിച്ചു പാറോട് ചേർത്ത് അവന്റെ നെറുകയിൽ തെരുതെരെ ചുംബിച്ചു കാണും. ഇതെല്ലാം കണ്ട് അവന്റെ അമ്മ സന്തോഷമായി കഴിയുന്നുണ്ടാവും എന്നല്ലയോ ചേട്ടാ ഞാൻ വിശ്വസിച്ചത്? ചേട്ടാ നിങ്ങളെല്ലാം ഉണ്ട് കൈ കഴുകുന്നിടത്ത് വീഴുന്ന ചോറ് വേണ്ടായിരുന്നല്ലോ എന്റെ പൊന്നു ചേട്ടാ എന്റെ കുഞ്ഞിന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ. മതി, എനിക്കെല്ലാം മതിയായി. ഈശ്വര എനിക്ക് ഭ്രാന്ത് പിടിച്ചെങ്കിൽ. ഇല്ല, ഇതിനൊന്നിനും ചേട്ടൻ കുറ്റക്കാരനല്ല, അവൾ ആ ഭയങ്കരി. നിന്നെ ഞാൻ നിങ്ങളാണോ മിസ്റ്റർ രാജു? നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ കാരണം ഒന്ന് വെക്കുന്നു സാറേ. മുതലാളിയുടെ 5000 രൂപ കള്ളക്കണക്ക് എഴുതി അപഹരിച്ചു എന്ന് ആളുകൾ പറയുന്നു. എന്റെ ചേട്ടനോ? അതെ, ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്റെ ചേട്ടൻ 5000 രൂപയ്ക്ക് വേണ്ടി ജയിലിൽ പോവുകയോ? വക്കീൽ സാറേ, ഞാൻ വരുന്നവരെ ചേട്ടനെ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ ചന്ദ്രവിലാസപുരം ഒന്ന് പോയിട്ട് വരാം. ചന്ദ്രവിലാസ് കൊണ്ടടാ വകുപ്പ്. എടാ എരപ്പാളി, ഈ പല്ലൂടെ കൊണ്ടുപോടാ. Thank you.
സംശയിക്കുക വേണ്ട. ശംഖുവിനെ കൊന്നത് സോമൻ തന്നെയാണ്. അയാൾ എവിടെയുണ്ട്? അവൻ വിളിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടെ വരണം. ശരി. അമ്മയെല്ലാം നാടകോട്ടെ പോയിരിക്കുന്നു. ഞാൻ അവന്റെ മുന്നോടി മാത്രം, അവന്റെ ചെരുപ്പിന്റെ വാറുപോലും അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സോമൻ ഇവിടെ ഉണ്ടോ? നാടകക്കൊട്ടയിൽ പോയി. നീയോ പ്രവാചകൻ? അമ്മേ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒട്ടും വിഷമിക്കണ്ട, ചന്ദ്രൻ സോമനെ വിടുവിച്ചുകൊണ്ട് വരും. ചേച്ചി, ചേട്ടന് സമയമുള്ളപ്പോഴൊക്കെ ഇത് വരയ്ക്കുകയായിരുന്നു ജോലി. അങ്ങനെ പറയരുത്. നിശ്ചയമായും ഇങ്ങനെ ഒരു അക്രമം സോമൻ ചെയ്യുകയില്ല. അത്ര നല്ല ആളാണ്. അവിടെ ഇരിക്കണം. അത് ശരി, പക്ഷേ ജാമ്യത്തിൽ വിടുന്നതിന് എനിക്ക് അധികാരമില്ല. ഈ പയ്യന് ഭ്രാന്താണെന്ന് കേസിന്റെ വകുപ്പേ അറിഞ്ഞുകൂടാ. ഹലോ, ഹലോ, ഇൻസ്പെക്ടർ ആണോ? ഞാൻ എ വി ജെ എംപോറിയത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഇവിടെ സംശയിക്കത്തക്ക രണ്ടുപേർ സ്വർണം മാറിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സൂക്ഷിക്കൂ. താങ്ക് യു വെരി മച്ച്. മുല്ലക്കിലെ സ്വർണക്കടയിൽ രണ്ടുപേരെ സംശയിച്ച് തടഞ്ഞു വെച്ചിട്ടുണ്ട്. തൊണ്ടി സഹിതം ഉടനെ കൂട്ടിക്കൊണ്ടുവരും. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നീ നിന്റെ ജോലി നോക്കുകഞ്ഞെ, വെറുതെ കൊലപ്പുള്ളിക്ക് കൂട്ടു നിൽക്കാതെ. നമസ്കാരം. വരണം വരണം. ഞാനൊന്ന് പോയി വൈകിട്ട് ഇങ്ങ് വരാം. ഓ, ഇരിക്കണം മച്ചാ, പോകാം. എന്താടാ വകുപ്പ് തെറ്റി വർത്തമാനം പറയുന്നത്? ഞങ്ങളെ കുത്തിക്കൊണ്ട് ഇതെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ്. ഞങ്ങൾ ഒരു കൂട്ടം തന്നെയേ ഉള്ളൂ. ഇത് ശരിയാണോ വക്കീല്? അയ്യോ, ഞാൻ ഇതുവരെ ഇവരെ കണ്ടിട്ടേ ഇല്ല. സാറേ പറയണോ? യോഗ്യൻ പറയണോ? എന്നെ തല്ലല്ലേ? അയ്യോ, എന്നെ തല്ലല്ലേ സാറേ? അയ്യോ, അയ്യോ.
സോമൻ, ക്ഷമിക്കണം മിസ്റ്റർ സോമൻ, സത്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല സാർ. ചന്ദ്ര, അയ്യായിരം രൂപ. നിങ്ങൾക്ക് വരേണ്ട രൂപ എടുത്തുകൊണ്ട് എന്റെ ചേട്ടനെ വിട്ടേക്കണം. ശരി ശരി. എന്റെ ഏമാനെ, കേസും വഴക്കും ഒന്നും വേണമെന്നില്ല. പാവൻ രാജുവിനെ വിട്ടാൽ മതി. ഇതിനെല്ലാം കാരണം വക്കീൽ ഒരുത്തനാണ്. വക്കീൽ സാറേ, വകുപ്പ് എങ്ങനെ ഇരിക്കുന്നു? Thank you.